എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫുഡ് ബ്ലോഗ് ആണ്. അതായത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോ ഇന്ന് ഇപ്പോ മഴ കട്ടൻകാപ്പി ജോൺസൺ മാഷ് എന്ന് പറയുന്ന പോലെ ഒരു അടാറ് കോമ്പിനേഷൻ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത്. മഴ ഇപ്പോൾ ഏതായാലും ഉണ്ട്, ഇത്ര നേരം നല്ല മഴയായിരുന്നു, ഇപ്പൊ ചെറിയ തുള്ളൽ മഴയുള്ളൂ. അതിന്റെ കൂടുതൽ നല്ല ചൂട് മൊരിഞ്ഞ പഴംപൊരി, അതിന്റെ കൂടുതൽ നല്ല തിക്കായിട്ടുള്ള തിക്ക് ഗ്രേവിയോട് കൂടി ചൂട് ബീഫ് കറി, പിന്നെ നല്ല കട്ടൻ കാപ്പി. ഒന്ന് ആലോചിച്ച് നോക്കി, അടാറ് സാധനമല്ലേ, അപ്പൊ അതെവിടെ കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ പോകുന്നത് പാലായിൽ നിന്നും വൈക്കം റൂട്ടിലെ ഒരു 5 കിലോമീറ്റർ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ വള്ളിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് മുറിഞ്ഞാറ ജംഗ്ഷൻ ഉണ്ട്. മുറിഞ്ഞാറ ജംഗ്ഷനിലെ മോഹനേട്ടന്റെ കട എന്ന് പറഞ്ഞൊരു ചെറിയ ചായക്കടയുണ്ട്. ചെറിയ ചായക്കടയാണ്, വലിയ ഓട്ടൊന്നും പേര് പോലും വെച്ചിട്ടില്ല, അവിടെ ബോർഡൊന്നുമില്ല. അപ്പൊ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് ഈ പറഞ്ഞ നല്ല ചൂട് പഴംപൊരി. അവിടെ രാവിലെ മുതൽ ഭയങ്കര തിരക്കാണ്, കാര്യം പറഞ്ഞാൽ അവിടെ അധികം സീറ്റ് ഒന്നുമില്ല, അത് ഇരുന്ന് കഴിക്കാനും സമയത്തൊന്നുമില്ല, ഇരുന്ന് കഴിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പൊ ചെല്ലുമ്പോ കാണാം, നമ്മളിപ്പോ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. നമ്മളിപ്പോൾ ഇത് വള്ളിച്ചിറയിലെ കടയിൽ എത്തിക്കഴിഞ്ഞു. ഈ കാണുന്ന കടയാണ്, ഇവിടെ ചെല്ലുമ്പോഴേ കാണാം കടയുടെ മുന്നിൽ നിറയെ വാഴക്കുലകൾ, ഏത്ത വാഴക്കുലകൾ ഇങ്ങനെ നിരത്തി തൂക്കിയിട്ടുണ്ട്. അതുപോലെ ചില്ലുകൂട്ടി നിറയെ പഴംപൊരിയും ഉള്ളിവടയും അങ്ങനെ എല്ലാ പലഹാരങ്ങളും അടുക്കി വെച്ചിട്ടുണ്ട്. നിറയെ ആളാണ് അകത്ത്. കറക്റ്റ് സമയത്ത് തന്നെയാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. ഇപ്പം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചു, ഉള്ളി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഐറ്റം ഇവിടെ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. രാജുചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ ബോളിയുടെ ആള്. ഇത് പരിപാടി ആരംഭിച്ച് ഒറ്റ കെട്ടാത്തിന് എന്ത് രസമല്ലേ, ചൂട് ഉണ്ടാക്കിയതുകൊണ്ട് ബോളി ചെയ്തു. ഇതിപ്പോ എത്ര അമ്പാണുള്ളൂ അല്ലേ? ഇവിടെ രാവിലെ 5 തൊട്ട് കട അടയ്ക്കുന്ന 7 വരെ കാപ്പിയും ചായയും റെഡിയാണ്. ഉച്ചയ്ക്ക് ബ്രേക്ക് ഒന്നും ഇല്ല കേട്ടോ. അനൂപ് ചേട്ടൻ ഇവിടുത്തെ മെയിൻ കുക്കാണ് കേട്ടോ. പുള്ളി രാവിലെ 5 കയറുന്നതാണ്, ഡ്യൂട്ടി കഴിഞ്ഞു വീട്ടിൽ പോവാണ്. കറിയെല്ലാം ഉണ്ടാക്കി വെച്ചല്ലേ, എല്ലാ കറിയും ഉണ്ടാക്കി വെക്കുന്ന ആശാനാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണ് വീട്ടില്. നമ്മുടെ സന്തോഷ ചേട്ടൻ, മോഹൻ ചേട്ടൻ, സന്തോഷ ചേട്ടനോട് കൂടിയാണ് ഈ പ്രസ്ഥാനം നടത്തുന്നത്. എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്? 55 വർഷത്തെ അപ്പൊ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായ ഐറ്റമാണ് ഈ പറഞ്ഞ നമ്മുടെ പഴംപൊരിയും ബീഫും. അത് കഴിഞ്ഞ ആഴ്ച സുരേഷ് ഗോപി, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു മാസം മുമ്പ് കുഞ്ചക്കബോധം വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ വീട് സത്യം പറഞ്ഞ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ്. ഇത് ഞങ്ങളുടെ ഒരു 1000 തവണ പോയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഈ സാധനം കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങളെ തപ്പിപ്പിടിച്ചിരുന്ന് ഇത് കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ രീതിക്കാണ്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മോഹൻ ചേട്ടനെ ചോദിക്കാം. സന്തോഷമായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടേസ്റ്റിലോട്ട് ഇങ്ങനെ എത്തിയെന്നുള്ളതാണ്. ഈ നമ്മുടെ ഏരിയയിൽ ഈ പഴംപൊരിയും ബീഫ് ആരെ കണ്ടിട്ടില്ലേ? കോഴിക്കോട് മലബാർ സൈഡിലേക്കാണ്. അപ്പൊ അതെങ്ങനെയാ ഈ അവിടെ നിന്ന് ആൾക്കാർ വന്നിരുന്ന കൂട്ടി കഴിച്ച് അങ്ങനെ പഴംപൊരി മേടിച്ച് ബീഫ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇല്ലായിരുന്നു. അവര് വന്ന് ഇവിടെ വന്ന് കഴിച്ച് അപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു. ബീഫിന്റെയും നല്ല ടേസ്റ്റ്. അങ്ങനെയാണോ ടേസ്റ്റ്?
നമ്മള് ഹോട്ടലിൽ ശരിക്കും പേരിട്ടിരുന്നു ആഷാദ് ഹോട്ടൽ ആഷാദ് ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിപ്പൊ പേരിടിക്കുമ്പോ പിന്നെ അവര് പഞ്ചായത്തിന്റെ വിഷയമാണ് ഹെൽപ്പുകാരും. കള്ളപ്പത്തിലുള്ള മാവ് ഇവിടെയുണ്ട്, അതിപ്പോൾ കള്ളപ്പത്തിലൂടെ ആരംഭിക്കുന്നുണ്ട്, ബോളി ഒരു സൈഡിൽ നടക്കുന്നു. പിന്നെ കറികൾ നമുക്ക് പോർക്കുണ്ട്, ബീഫുണ്ട്, പിന്നെ നല്ല ചിക്കൻ കറിയുണ്ട്. ഏത് കറി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ബീഫ് കഴിക്കാത്തവർക്ക് അടുത്ത് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ മൂന്ന് ഐറ്റം കറിയുണ്ട്. അപ്പം നമ്മളിങ്ങനെ ബോളി ഇത് ഇടാൻ റെഡിയാകുന്നു. അപ്പോൾ ക്യാമറ അങ്ങോട്ട് വെച്ചുള്ള അമ്പത് പഴംപൊരിയാണ് ഇപ്പോൾ ആദ്യം ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് എടുക്കാറായിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് അടുത്ത ബാച്ച് ഇടാനുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ നമ്മുടെ ബോളിയുടെ പഴംപൊരി, ഞങ്ങളിവിടെ ഏത്തക്ക ബോളി എന്നാണ് പാലായി പറയുന്നത് കേട്ടോ, അതുകൊണ്ട് എപ്പോഴും ബോളി ബോളി എന്നായി പോകുന്നത്. അപ്പോൾ പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ക്രിസ്പിയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. നല്ല മൊരിഞ്ഞ് ഇരിക്കുന്നു. അത് കോരിക്കോരി എടുക്കുകയാണ് രാജുചേട്ടൻ. അടുത്തതായി ഇനി കള്ളപ്പം ചുടാൻ പോവാണ്. ഇവിടെ ഇവിടെ കള്ളപ്പവും കപ്പയും പൊറോട്ടയും എല്ലാ ഐറ്റംസും ഉണ്ട്. അത് നല്ല ചൂടോടുകൂടി കിട്ടുന്നതാണ്. സന്തോഷേട്ടനാണ് അപ്പം ചുടുന്നത്. ഇവിടെ കള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നാളത്തേക്കുള്ള ദോശയുടെ മാവ് ആട്ടുന്നുണ്ട്. ഗ്രൈൻഡർ നമുക്കൊരു നല്ല ശല്യം തന്നെയായിരുന്നു കേട്ടോ, ഭയങ്കര സൗണ്ടായിരുന്നു. കറികൾ നല്ല ചൂട് ആവി പറക്കുന്ന ബീഫുണ്ട്, നല്ല ഉഗ്രം പോർക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഇത് രണ്ടും കഴിക്കാത്തവർക്ക് ചിക്കൻ കറിയുണ്ട് വേറെ. എല്ലാം നല്ല റോസ്റ്റ് പരുവാണ്, നല്ല ഗ്രേവി കുറഞ്ഞ് നല്ല തിക്കായിട്ടിരിക്കുന്ന സാധനം. അടിപൊളി ഐറ്റം. അപ്പൊ നമുക്കത് കഴിച്ചു നോക്കാം, ഉണ്ടാക്കുന്ന കണ്ടല്ലേ, നമുക്കത് കഴിച്ചു നോക്കാം. സന്തോഷമായിട്ടാണ് അത് സെറ്റപ്പാക്കി തരുന്നുണ്ട്. ആഹാ, ബീഫ് തരുന്നത് ആവി വർക്കുന്ന ബീഫ് തരുന്നത് നമ്മള് ബോളി ഇത് നല്ല ചൂട് ബോളി. ആഹാ, നല്ല ചൂട് സാധനം ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പം എടുത്തിട്ടില്ലേ, ഇപ്പം എടുത്ത സാധനമാണ്. നല്ല ക്രിസ്പി കൊള്ളാൻ പറ്റുന്നുണ്ട്. ചൂട് കാരണം രക്ഷയില്ല കേട്ടോ. നല്ല ക്രിസ്പിയുള്ള പീസ് എടുത്തിട്ടുണ്ടല്ലോ, ഈ ചാറിൽ ഇങ്ങനെ മുക്കി ഈ ഒരു പീസ് കൂട്ടി വാഹാ. ഒരു പ്രത്യേക ടേസ്റ്റ്, ആ ഏത്തപ്പഴത്തിൻ്റെ ആ മധുരവും ആ ബീഫ് കറിയുടെ ആ ഒരു എരിവും ആഹാ അടാറ്. ഒരു കടുങ്കാപ്പിയുടെ വേണം പറഞ്ഞിട്ടുണ്ട്.
പിന്നെ പഴം നല്ല പഴമാണ് കേട്ടോ, നല്ല പഴുത്താണ്. സാധാരണ ചിലപ്പോൾ നമ്മൾ കിട്ടുമ്പോൾ അധികം പഴുക്കാത്ത കിട്ടും, കടിച്ചു കഴിച്ചിരിക്കും. ഇത് നല്ല പഴമാണ്. പിന്നെ പുറത്തെ കോട്ടിങ് വരെ ക്രിസ്പിയാണ്. അതിങ്ങനെ നല്ല നല്ല എരിവുള്ള വിത്തറി, നല്ല എരിവുള്ള വിത്തറി. അതിങ്ങനെ ചാറി നോക്കി ആഹാ അടിപൊളി. നല്ല ചൂട്, നല്ല മഴ, നല്ല കാലാവസ്ഥ. ഇനി കടുങ്ങാപ്പടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിരിക്കും. കടുങ്ങാപ്പി വന്നു കിട്ടും. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ കോംബോ റെഡി, മഴയായി, കടുങ്ങാപ്പിയായി, ചൂട് പൊളി, നല്ല കലക്ക വീട്ടിയായി. അപ്പം ഇനി നമുക്കത് കഴിച്ചു തീർക്കാം. ഇനി കള്ളപ്പം അവിടെ റെഡി ആകുന്നുണ്ട്, അതിൻ്റെ കഴിക്കുന്നുണ്ട്. നമ്മൾ കള്ളപ്പം ടേസ്റ്റ് ചെയ്തില്ല, അതിനുള്ള ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കറി മെച്ചമുണ്ട്. നല്ല കട്ടക്കാരൻ. ഇതേ പോകുന്നവർ ശ്രദ്ധിക്കണം, കയറിയേച്ച് പോകാവുള്ളൂ, അത് നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല. ഞങ്ങളവിടെ സമയത്ത് പിള്ളേർ സെറ്റാണ് മുഴുവൻ ഇടിച്ച് കുത്തിയ ആളാണ്. നല്ല മഴയും. ഞങ്ങൾ കാരണം കുറച്ച് സാധനം പാഴ്സൽ മേടിച്ചിട്ട് പോകുന്നത്, കള്ളപ്പം, പിന്നെ പോർക്ക് റോസ്റ്റ്, കുറച്ച് പഴംപൊരി എടുത്തേച്ച് പോകുന്നുണ്ട്. അത് വീട്ടിൽ ചെന്ന് പിള്ളേർക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ ചെന്ന് ബാക്കി നമുക്ക് പൊതി കഴിക്കാം. അപ്പോൾ ഇതിൽ മറക്കരുത് കേട്ടോ, ഇതിലേ പോകുന്നവർ കയറി കഴിച്ചിട്ട് പോകുള്ളൂ. അടാറ് സാധനമാണ്, അടാറ് സാധനം. അപ്പോൾ ഇനി നമ്മൾ ഇത് കൂട്ട് വീഡിയോ ഇനി അടുത്ത വരാൻ പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കണം കേട്ടോ. അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾ കാണണം. ബെല്ലൈക്കണം എന്ന് അമർത്തി കഴിഞ്ഞാൽ അറിയാമല്ലോ, പ്രത്യേകം പറയണ്ടല്ലോ. എല്ലാവരും കണ്ടറിഞ്ഞങ്ങ് ചെയ്തേക്കണം. അപ്പോൾ അതുപോലെ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം.